മലിസ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ ചെറുതായിട്ട് ലക്ഷംബർഗ് വരെ ഒന്ന് പോകുന്നു. ലക്ഷമാണോ ലുക്സാണോ? ലുക്സംബർഗ് എന്ന് വേണമെങ്കിൽ പറയാം. പറയാന്നല്ല, അങ്ങനെ തന്നെയാ കേട്ടോ. യാ, അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു 10 പേര് കൂടി ഒരു ബെൽറ്റില് ചുമ്മാ പോകുന്നു. നമ്മുടെ ഡോയ്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ടല്ലോ, ഡോയ്ച്ലാൻഡ് ടിക്കറ്റ് 49 യൂറോയുടെ. അത് വന്നതിന് മുമ്പ് നമുക്ക് റീജിയണൽ ഓഫീസിൽ 72 യൂറോയ്ക്ക് ജർമ്മനി മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് അലൗഡ് ആണ്. അപ്പോൾ ഞങ്ങളൊരു 10 പേര് കൂടി ചുമ്മാ 14 യൂറോ ബഡ്ജറ്റിൽ ട്രാവൽ എക്സ്പെൻസിൽ ചുമ്മാ ഒന്ന് പോയി വരാമെന്നുള്ളൊരു പരിപാടിയിൽ ഇരിക്കുന്നു. എന്തായാലും പോണ വഴി ഓരോരോ കാര്യങ്ങളും കാഴ്ചകളും കാണാം. ഇതാണ് ഞങ്ങളുടെ ബെൽച്ച്. അലീന, ലിനു, അമൽ സാർ, സന്ന, അനന്തു, സുബ്ദ, ജിസ്നു, അനീസ, ആസ്ന. ഭയങ്കര ആക്റ്റീവായിട്ട് റീൽ എടുക്കാനുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ ഭയങ്കര ഏതോ ഒരു വക പാട്ടിൽ അമൽ സാർ ക്യാമറമാൻ. നമ്മൾ കോബ്ലൻസിന്റെ തീരത്തെ കൂടെയാണ് പോകുന്നത്. ഇത് നമ്മുടെ ഒരു റൈൻ ആണ്, റൈൻ നദി അല്ല, റൈൻ അല്ല, മോസൽ നദിയാണ് തോന്നുന്നു. യാ, ഇറ്റ്സ് ആൻ ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിംഗ് വ്യൂ ഓഫ് ദ ഏതോ ബൊപ്പാട്. ഇത് ബൊപ്പാട് എന്ന് പറയും ഏരിയ. ഏകദേശം വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന നമ്മുടെ യാത്രികർ. അരമണിക്കൂറായി ഇവർ റീലും പൊക്കി പിടിച്ചു നടക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും റെഡി ആയിട്ടില്ല. ഞങ്ങളങ്ങനെ ട്രിയർ ബാനോഫിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു 40 മിനിറ്റ് പോസ്റ്റ്. അങ്ങനെ ലക്സംബർഗിലേക്ക് എൻ്റർ ചെയ്തിരിക്കും. ഞങ്ങൾ ലക്സംബർഗിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ അടുത്ത അംഗമായ ലക്സംബർഗിൻ്റെ തെരുവോരമല്ലാത്ത മെയിൻ റോട്ടിൽ കൂടെയാണിത് നമ്മൾ പോകുന്നത്. ഇവിടെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആണ്. 2020 മുതൽ. അങ്ങനെ 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലക്സംബർഗ് സിറ്റിയിൽ കൂടിയുള്ള നടത്തത്തിലൂടെയാണ്. ആദ്യത്തെ യാത്രയിൽ തന്നെ ട്രാം തെറ്റി സ്ഥലം മാറിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമലിന്റെ വക ഒരു ഹോയ് ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ. ഇതൊരു വൺ സ്പോട്ടാണ് നമ്മുടെ ഈ ഏതാണ് ഈ പാലം ഒന്ന് നോക്കട്ടെ. പേടിയുണ്ട്, ക്യാമറ വല്ലതും താഴെ പോയാൽ തീർന്നു. താഴെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അവിടെ എന്തോ ഗെയിം കളിക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരുപാട് ചരിത്രം മുറങ്ങുന്ന മണ്ണാണ് ആ സൈഡിൽ കൂടി. ലിനു, അതിന്റെ ചരിത്രം പറയൂ. ആ ദൂരേക്ക് നോക്കിയാൽ ആ തീ എടുക്ക എന്തെങ്കിലും. ആ തീയാണ് ഇവിടുത്തെ മെയിൻ കരിമ്പഴം. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യം അറിയത്തില്ല. ഞങ്ങളും മാസം ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ ചുമ്മാ വന്നേക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയനിലെ 26 രാജ്യങ്ങളിലെ ഒരംഗമായ ലക്സംബർഗിലേക്ക് നമുക്ക് വിസയോ ഇതോ ഒന്നും കാര്യമായിട്ട് വേണ്ട. നമുക്ക് ഓൾറെഡി ജർമ്മനിയുടെ വിസ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി ഫ്രീ ആണ്. 26 കൺട്രികളിൽ ഇതുപോലെ തന്നെ ഫ്രീ തന്നെയാണ് ലക്സംബർഗ്. അതിലൊന്നാണ് ഇവിടെ ലക്സംബർഗിഷ് ആണ് ഭാഷ സംസാരിക്കുന്നത്. നിനക്കറിയോ അത്? ഇല്ല, എനിക്കും അറിയത്തില്ല. പക്ഷെ ജർമ്മനി ആൾക്കാർ ഇവിടെ സംസാരിക്കും. നീലാപക്ഷികൾ ഒരേ യാത്രയിൽ തടൽ തേടിയോ മൂളം കൂട്ടിലെ ഇളം പായയിൽ ഇടം തേടിയോ ഇതിലെ വരും കിനാത്തിന്നലിൽ താരിളം മലൾ മണം പൂത്തുവോ തുവലിൽ തൊടാ തുലാ തൂമഴ ചാർത്തുകൾ കുളിർ കലം തന്നുവോ ആദ്യമായി നിറം ചൂടിയോ നിന്യാമം.
नीला पक्षिकल उरे यात्रय तण तेडियो मूलम कोटिले हिलम पायल हिटम तेडियो तनिये दिनम कुळिन्नुवो आद्यमाय मलर विरिन्नुवो കാലവും രാത്രിയും സ്വരം കടം തന്നുവോ ആയിരം നിറം ചൂടിയോ അങ്ങനെ ലക്ഷം പുറകു ട്രിപ്പെല്ലാം കഴിഞ്ഞ ഒരു 12 മണി 1 മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തി ഞാൻ കിടക്കാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരൊറ്റ ട്രിപ്പോട് കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഈ ബ്ലോഗിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോരോ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ബ്ലോഗിങ് ചുമ്മാ ഉള്ള പരിപാടിയല്ല എന്ന് ഇപ്പോഴാണ് ശരിക്കും ഒന്ന് മനസ്സിലായത്. ഒരു തുടക്കക്കാരെന്ന നിലയിൽ എനിക്ക് ഇത് എന്തായാലും ഒരു നല്ലൊരു സക്സസ്ഫുൾ വീഡിയോ ആക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാൻ എന്തായാലും സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാവും. ബാക്കിയുള്ള ഈ വ്ളോഗേഴ്സിനൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് എന്തായാലും അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമൊക്കെ എന്തായാലും ഞാനും ഇതുപോലെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വി വിൽ ട്രൈ. ഞങ്ങൾ ലക്ഷം പുറകു പോയതിനെ പറ്റി കുറച്ച് പേർക്ക് ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വേറൊന്നുമല്ല, ജർമ്മനി മുഴുവൻ നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ടിക്കറ്റ് ഉണ്ട്, റീജിയണൽ ടിക്കറ്റ്. നമ്മുടെ DB ഡോയ്ച്ചെ ബാൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് റീജിയണൽ ഓഫീസിൻ്റെ സെക്ടറിൽ നിന്ന് ഡോയ്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. അതിന് ഏകദേശം 5 പേര് കൂടി എടുക്കുമ്പോൾ 72 യൂറോ ആകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ബഡ്ജറ്റായിട്ട് ആകെ ഒരാൾക്ക് പെർ ഹെഡ് 20 യൂറോ 21 യൂറോയെ വന്നിട്ടുള്ളൂ. ട്രാവൽ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും കൂടി ഉൾപ്പെടെ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എന്തായാലും വളരെ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും കൂടുതൽ വ്ളോഗുകൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.